യു ഡോണ്ട് ലൈക്ക് മീ ഓക്കെ യു ഡോണ്ട് ലൈക്ക് മൈ മൂവി ഓക്കെ ഇറ്റ്സ് ഫൈൻ ബിക്കോസ് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തിരിക്കുന്നത് ഉർവശി ചേച്ചിയുടെ കൂടെയാണ് ഐ സ്റ്റിൽ കാൺട്ട് ബിലീവ് ഇറ്റ് നോ ദേർ ഈസ് ഓൺലി വൺ ലേഡി സൂപ്പർ സ്റ്റാർ ഇൻ ദിസ് ഫ്രെയിം ദാറ്റ്സ് ഉർവശി ചേച്ചി യു നോ എവരി വൺ കെൻ ലിവ് വിത്ത് ദെയർ ഐഡിയ ഓഫ് വാട്ട് ഫെമിനിസം ഇസ് ഇക്വാലിറ്റി യെസ് എനിക്ക് ഫെമിനിസം മീൻസ് ഇക്വാലിറ്റി ഫോർ ഓൾ ആസ് എ കിഡ് ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ കല്യാണം കഴിച്ചാൽ എല്ലാ രീതിയിലുള്ള പണിയും കിട്ടും ചേച്ചിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം ലൈക്ക് മറ്റേ കഥകൾ എവിടെയെന്നുള്ളത് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള കഥകൾ എവിടെയെന്നുള്ളതാണ് സ്ത്രീകൾക്ക് ആക്ഷൻ പാട്ട് ഇഷ്ടമല്ല എന്ന് തീരുമാനിക്കുന്നത് വേറെ ആൾക്കാരാണ് നമ്മൾ ഒരാളെ കൊണ്ട് ഫോഴ്സ് ഫീഡ് ചെയ്തിട്ടില്ല ഇവിടെ ഒരു ഒരു സ്ത്രീ കഥാപാത്രം പുഷ് ചെയ്യുന്നു പറയുന്നത് വേ യു മേക്ക് എ ഫിലിം ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ് ഞാൻ ആർ ജെ വിവേക് മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് എസ്പെഷ്യലി സ്ത്രീ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെയൊക്കെ ഹൃദയത്തോട് തൊട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് സ്പർശിച്ച് ചെയ്യുന്ന ഒരു ആക്ട്രസ് ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു കോൾ ദ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് മീ വെൽക്കം ടു റെഡ് കാർപ്പറ്റ് പാർവതി തിരുവത് താങ്ക് യു സോ മച്ച് വിവേക് വാട്ട് എ ലവ്ലി ഇൻട്രൊഡക്ഷൻ ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങനെയാ ഫീൽ ചെയ്യുന്നത് സ്ക്രീനിൽ ഇപ്പോൾ മൊയ്തീനാണെങ്കിലും ഇപ്പോൾ ഉയരയിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ അത്രയും ഹാർട്ട് ഫെൽട്ടായിട്ട് പാർവതി ചെയ്യുന്നത് പോലെയുണ്ട് ആ ഹൃദയം നമ്മൾ ചില ആൾക്കാരെ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് മനസ്സിലാക്കിയാലേ ആ ഇമോഷൻസും ന്യൂവാൻസസും ഒക്കെ പോർട്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നും അപ്പം ഈ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും വിഷമത്തിലൂടെയൊക്കെ പേഴ്സണലി പോകാറുണ്ടോ അത് കഴിയുമ്പോൾ ഐ തിങ്ക് സോ എന്നും എൻ്റെ മൊയ്തീൻ്റെ സമയമൊക്കെ എനിക്ക് എനിക്ക് തോന്നുന്നു 2015 തോന്നുന്നു ഷൂട്ട് ചെയ്തതും ഒക്കെ ഐ തിങ്ക് ദസ് 9 years ago or something, right? Yeah, yeah. അപ്പം ആ സമയത്തുള്ള ഞാനല്ല ഇപ്പം അപ്പം എനിക്ക് തോന്നുന്നത് ആ സമയത്ത് നമുക്കൊരു മനസ്സിനൊരു ബാൻഡ്വിഡ്ത്ത് ഉണ്ടാവുമല്ലോ എത്രയാണോ ജീവിതത്തിലുള്ള അനുഭവങ്ങളുള്ള അത്രേ നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളിലേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ അപ്പം അനുഭവങ്ങൾ കൂടുന്തോറും വേദനകൾ കൂടുന്തോറും നമുക്ക് കഥാപാത്രങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു സോ എനിക്ക് തോന്നുന്ന ഉയരയിലെ ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ടേക്ക് ഓഫിലെ സമീറയാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ എന്നതിൻ്റെ മൊയ്തീനിലെ കാഞ്ചനബാല ഈവൻ ചാർലി ഈവൻ ഫോർ ടെസ്സ ഐ ഫീൽ ലൈക്ക് ഇപ്പം അത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന ചിലപ്പോൾ വേറെ രീതിയിലായിരുന്നിരിക്കും ആയിരിക്കും ഫോർ ഷുവർ അതുകൊണ്ട് തന്നെ അഞ്ജു കറക്റ്റ് സമയത്തിനാണ് അഞ്ജു വന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ ക്യാരക്ടേഴ്സ് കോൺസ്ക്രീൻ പോർട്രേ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ അത് ഭയങ്കരമായിട്ട് കണക്ട് ആവാറുണ്ട് പർവ്വതി ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ബീറ്റ് ഹാപ്പി ഇപ്പൊ ടെസ്റ്റ് ആണെങ്കിൽ ഹാപ്പിനെസ് ആണെങ്കിലും ഇപ്പൊ ഒരാൾക്ക് അങ്ങനെ ആവണം എന്ന് തോന്നാൻ ഒരു ഒരു പുള്ള് വരണം എന്നുണ്ടെങ്കിൽ അത്രയും ഹാർട്ട്ഫിൽഡായിട്ട് കണക്ട് വരുമ്പോഴാണ് പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ലോഡ് വലിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് അല്ലെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് നമ്മൾ അത് കഴിയുമ്പോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിറ്റാച്ച്ഡ് ആവാൻ പർവ്വതിക്ക് ടൈം എടുക്കാറുണ്ടോ ഇനീഷ്യലി ടൈം എടുക്കുമായിരുന്നു വിവേക് ഇനി പണ്ടൊക്കെ കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ ഓൾസോ ഞാൻ ഇപ്പോഴും അത് ചെയ്യാറുള്ളതാണ് ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു 3-4 months വേറൊരു സിനിമ പെട്ടെന്ന് തുടങ്ങില്ല ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കോവിഡ് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കുറേ സിനിമകൾ യെസ് പറഞ്ഞത് ഓണായത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉള്ളൊഴുക്ക് ചെയ്യുന്ന വർഷം ഞാൻ 3 സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു വർഷത്തിൽ 4 കഥാപാത്രങ്ങൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു 5 ബ്രേക്ക് വേണം അത് കഴിഞ്ഞാൽ മനസ്സിലായില്ല ടയേർഡാണ് അത് കഴിഞ്ഞാൽ സോ ദാറ്റ്സ് നോട്ട് ദ വേ ഐ ഹാവ് വർക്ക്ഡ് ഞാൻ എനിക്ക് ഒരു സിനിമ ഒരു വർഷത്തിൽ മാക്സിമം 2 സിനിമ ചെയ്തു പോയ ആൾ പിന്നെ ഒരു ഒരു വർഷം 4-5 കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് പ്യുവർലി പ്രൊഡക്ഷൻ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കോവിഡിൻ്റെ സമയം കഴിഞ്ഞു ഇൻഡസ്ട്രി കിക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എല്ലാ പ്രോജക്റ്റും ഓണായി ഒരുമിച്ച് സോ ഐ ഡിൻ്റ് ഹാവ് എ സേ സോ ഐ ഫീൽ ലൈക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് ചിലപ്പോൾ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പഠിച്ചത് ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് വേഗം മാറാനായിട്ട് പക്ഷെ അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് അതിൽ അതിൽ തന്നെ നിന്ന് പതുക്കെ അതിൽ നിന്ന് പുറത്തു വരാൻ വലിയ ഇഷ്ടമായിരുന്നു പണ്ട് ഇപ്പം പക്ഷെ അങ്ങനെയല്ല ഇപ്പം അഞ്ചു എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ ചെയ്ത് ഈ കഥാപാത്രം ചെയ്ത് ഉടനെ തന്നെ ഞാൻ യാത്രയ്ക്ക് പോയി അഞ്ചു ഉള്ളൊഴുക്കിൽ എത്തുമ്പോഴത്തേക്ക് മലയാളികളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പാർവതി തിരുവത്ത് ഇസ് ബാക്ക് ഇൻ മലയാളം ബാക്ക് ഇൻ ആക്ഷൻ പക്ഷേ ഈ ചൂസ് ചെയ്ത പടങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വലിയൊരു ഗ്യാപ്പ് അത് റിലീസ് ചെയ്യുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ പെർസ്പെക്റ്റീവ് ദെൻ എല്ലാവരും വിചാരിക്കുന്നത് പോയി അല്ലെങ്കിൽ നിർത്തി ഓർ സംതിങ് പക്ഷേ ഞാൻ പണ്ടും ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സിറ്റി ഓഫ് ഗോഡ് കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂർ ഡേയ്സ് ചെയ്യാൻ ഐ തിങ്ക് 4 എടുത്തു ബാംഗ്ലൂർ ഡേയ്സ് കഴിഞ്ഞ് അടുത്തത് റിലീസാവാൻ ഒരുപാട് സമയമെടുത്തു ആൻഡ് അതിനിടയിൽ പക്ഷേ ഞാൻ കന്നഡയും തമിഴും ചെയ്യുന്നുണ്ടായിരുന്നു സെയിം തിങ് ഹിയർ ഞാനിപ്പോൾ ഹിന്ദിയും തെലുങ്കും തെലുങ്കിലൊരു ഒരു സീരീസ് ചെയ്തു പിന്നെ ഹിന്ദിയിലൊരു പടം ചെയ്തു
അതിൻ്റെ ഇടയിൽ മലയാളത്തിൽ മൂന്ന് പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒബ്വിയസ്ലി റിലീസിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുമ്പോഴാണ് പീപ്പിൾ ആർ തിങ്കിങ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. പിന്നെ ഹൗ മച്ച് ക്യാൻ വൺ എക്സ്പ്ലെയിൻ, റൈറ്റ്? ഇഫ് യു തിങ്ക് യു ആം ഗോൺ, ഐ ആം ഗോൺ. ഇഫ് ഐ തിങ്ക് ഐ ആം ബാക്ക്, ഐ ആം ബാക്ക്. അല്ല, എനിക്ക് കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യുമ്പോഴത്തേക്കും അത് ഇമോഷണലി ഭയങ്കരമായിട്ട് ഇങ്ങനെ പോകുന്ന കാര്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ഡിറ്റാച്ച്ഡ് ആവാൻ ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഏത് സിനിമ കഴിഞ്ഞപ്പോഴാണ്? ഈ പറഞ്ഞ പോലെ. ഓ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. വെയിറ്റ്, യു നോ, യു ആർ മെമ്മറീസ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. നമുക്ക് വേദനകളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് എല്ലാം പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും. പക്ഷേ ലൈഫ് ബെറ്റർ ആകുമ്പം നമ്മൾ വേദന മറന്നുപോകും. നമ്മൾ വിചാരിക്കും ഇതൊരിക്കലും ഞാൻ മറക്കില്ല എന്ന്. പക്ഷേ വെൻ തിങ്സ് ആർ ബെറ്റർ, യു കാൻ ക്വൈറ്റ് റിമെമ്പർ, അല്ലേ? ഡീറ്റെയിൽസ് മറന്നു. അതാണ് എൻ്റെ അറ്റ്ലീസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ്. സോ ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. വാസ് മൈ മോസ്റ്റ് ഡിഫിക്കൾട്ട്. ക്വിക്ക് ആൻസേഴ്സ് ഇല്ല, സത്യം പറഞ്ഞാൽ വിവേക്. എനിക്ക് ഐ തിങ്ക് ഐ വുഡ് സീ ദ ലോങ്കസ്റ്റ് ഐ ഹവ് ടേക്കൺ വാസ് സമീറ ടേക്ക് ഓഫ്. അത് ഞാൻ വിചാരിച്ചിട്ട് ചെയ്തതല്ല, അതുകൊണ്ടാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പോയി മൈ സ്റ്റോറി ചെയ്തത്. ബിക്കോസ് ടേക്ക് ഓഫിൻ്റെ ഷൂട്ടിൽ നിന്ന് നേരെ ഞാൻ പോയത് ഹിമയും താരയും ആവാനാണ്. സോ ആൻഡ് ഓൾസോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എനിക്ക് ആ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് മൈ സ്റ്റോറിയിലുള്ള. പക്ഷേ അതിൻ്റെ ആ ഒരു മേക്കിങ്ങും സംഭവങ്ങളൊക്കെ വളരെ കമേഴ്ഷ്യൽ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഭയങ്കര റിയലിസ്റ്റിക്കിൽ നിന്ന് പോവാം. പക്ഷേ സമീറ ഓൾവേസ് സ്റ്റേഡ്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടെസ്റ്റ് സൈസ് ഓഫ്കോഴ്സ് ദയർ, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു അപ്രോച്ചും ഭയങ്കര ഹാപ്പിയായി ചിരിച്ച് നേടുന്ന ഒരു ക്യാരക്ടർ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റും റാച്ചിയമ്മ. യെസ്, റാച്ചിയമ്മയുടെ ആ ചിരി, കാരണം ഏറ്റവും വലിയ ട്രാജഡി ലൈഫിൽ സംഭവിച്ചിരിക്കുമ്പോൾ പോലും ആ ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിരിക്കുമ്പോൾ പോലും ചിരിച്ച് കാണുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഈ റാച്ചിയമ്മ എടുക്കുമ്പോൾ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നോ? അതായത്, ഇല്ല, റാച്ചിയമ്മ ഒരു, അതായത് വേണു സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. വേണു സാർ പറഞ്ഞു, രാജ്യമ്മ എല്ലാമാണ്, രാജ്യമ്മ എല്ലായിടത്തുണ്ട്. ഓക്കെ, ഇപ്പൊ രാജ്യമ്മ ഒരു വ്യക്തിയല്ല, ഒരു കോൺസെപ്റ്റാണ്, ഇറ്റ്സ് ഒരു ഫിലോസഫിയാണ്, എ വേ ഓഫ് ലൈഫ് ആണ്. എനിക്ക് തോന്നുന്നു പല രീതിയിലും രാജ്യമ്മയും എന്നെ, ഞാൻ പറഞ്ഞ എപ്പോഴും പറയാറുണ്ടല്ലോ, എല്ലാ കഥാപാത്രങ്ങളും എന്നെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ അവരിലുള്ള നല്ലതും അല്ലെങ്കിൽ ചിലപ്പോൾ മോശമായിട്ടുള്ളതും എൻ്റെ ഉള്ളിലേക്ക് കയറും. നമ്മളത് ശ്രമിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഐ ഫീൽ രാജ്യമ്മയൊക്കെ ചെയ്ത് കുറേ വർഷമായി ഇപ്പം. പക്ഷേ ഐ ഫീൽ ഐ എം മോർ റിലാക്സ്ഡ്. യു നോ, വെൻ സംതിങ് ബാഡ് ഹാപ്പൻസ് ഐ എം ലൈക്ക് ഓക്കെ ഷുവർ. ഞാൻ അങ്ങനെ ആയിട്ടുണ്ട്, ബിക്കോസ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് എവറിത്തിങ് വാസ് ജസ്റ്റ് ഞാൻ ഇതെടുത്ത് വെക്കുന്നു, ഇതെടുത്ത് വെക്കുന്നു, ഇതിവിടെ തൊളത്ത്, ഇത് ഇവിടെ തൊളത്ത്, യു നോ, ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ആൻഡ് നൗ ഐ എം മോർ ലൈക്ക് ഓക്കെ ഫൈൻ, യു ഡോണ്ട് ലൈക്ക് മീ, ഓക്കെ, യു ഡോണ്ട് ലൈക്ക് മൈ മൂവി, ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഞാൻ അവരെ തള്ളി പറയുന്നതുകൊണ്ടല്ല. എവറിബഡി ഹാസ് എ റൈറ്റ് ടു ലൈക്ക് സംതിങ് ഓർ നോട്ട് ലൈക്ക് സംതിങ്. രാജ്യമ്മ അതിൽ നിന്നാണ് വരുന്നത്. രാജ്യമ്മ ഈഗോയിൽ നിന്നല്ല, അതായത് അഹംഭാവം കൊണ്ടല്ല രാജ്യമ്മ ഹാപ്പി ആയിരിക്കുന്നത്. രാജ്യമ്മ ഈസ് റെസ്പെക്റ്റ്ഫുൾ ദാറ്റ് എല്ലാവർക്കും അവരായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് എൻ്റെ മൂക്കിൽ കൈ തട്ടുമ്പോൾ മാത്രമേ ഞാൻ തിരിച്ചു പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേ ഞാനൊരു ബൗണ്ടറി വരയ്ക്കുള്ളൂ എന്നാണ്. സോ ഐ തിങ്ക് ഷീസ് വേ ബിയോണ്ട് അവർ. ഒരു ഫിലോസഫിക്കലി പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു ബി ഹിയർ, യു ഹാവ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് പെയിൻ ഐ തിങ്ക് ടു ഗെറ്റ് ദെയർ. സുകുമാരി ചേച്ചിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും സിമിലാരിറ്റി എപ്പോഴും പറഞ്ഞിരുന്നു? കാരണം പണ്ട് ഗഞ്ചി മൂട് ഗാന്ധാരി ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇരിപ്പ്, തെന്മാങ്കുമ്പത്തിലിരിപ്പ്, പിന്നെ ചില സമയത്ത് ഉള്ള ക്യുക്ക് റിയാക്ഷൻസ്, എനിക്ക് കുറേ സിനിമകളുണ്ട് കേട്ടോ. അതുപോലെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ ചിലപ്പോൾ പാർവതിക്ക് അത് പറ്റുള്ളൂ, അതേപോലെ ചെയ്യാൻ പുള്ള് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ മലയാളികൾ ഒത്തിരി പേര് അതിനെപ്പറ്റി കമ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്കഷനിലേക്ക്. ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ, ബിക്കോസ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഐ ഡിഡ് എ മൂവി ഉള്ളൊഴുക്കെന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തിരിക്കുന്നത് ഉർവശി ചേച്ചിയുടെ കൂടെയാണ്. ഐ സ്റ്റിൽ കാൻ ബിലീവ് ഇറ്റ്. ഐ എം ലൈക്ക്, ഗൈസ്, ഐ ഗോട്ട് ടു വർക്ക് വിത്ത് ഉർവശി ചേച്ചി. ഒന്നും രണ്ടും സീനിലല്ല, ത്രൂ ഔട്ട്. ഇറ്റ്സ് ലൈക്ക് വി ആർ ദ കപ്പിൾ ഇൻ ദിസ് ലൈക്ക് ടൈപ്പ്. അങ്ങനെ സോ ക്രിസ്റ്റോനോട് ലൈക്ക് ജസ്റ്റ് കമ്മിങ് ടു ഉള്ളൊഴുക്ക് ഇസ് ബിക്കോസ് ഐ വിഷ് എനിക്ക് സുകുമാരി ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ലൈക്ക് ഓ ശ്രീവിദ്യ ചേച്ചിയുടെ കൂടെ, ഭരത് ഗോപി സറിൻ്റെ കൂടെ, യു നോ. ബട്ട് ഐ ഗോട്ട് ടു വർക്ക് വിത്ത് നെടുമുടി വേണു സർ, ദാറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. ഞാനിങ്ങനെ അതിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ച് വെക്കുന്ന ഒരു 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 ദാറ്റ്സ് എൻ അവാർഡ് ഫോർ മീ. രണ്ട് സിനിമ എനിക്ക് ചെയ്യാൻ പറ്റി, മേ ബി ഈവൻ രണ്ട് സീനായിരിക്കും. ചാർലിയിലൊരു സീൻ ആൻഡ് പുഴുവിലൊരു സീൻ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഐ വിൽ നെവർ ലെറ്റ് ഇറ്റ് ഗോ, മനസ്സിലായില്ല? അതിൽ നിന്ന് ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ബിക്കോസ് ഐ ലുക്ക് അപ് ടു ദെം സോ മച്ച്. ആൻഡ് ഗോഡ്, വർക്കിംഗ് വിത്ത് ഉർവശി ചേച്ചി ഈസ് സംതിങ് എൽസ്.
അല്ല കമ്മിങ് ടു ഉള്ളൊഴുക്ക് ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അത് തന്നെയാണ്. ഒരാൾ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് രണ്ട് ലേഡി സൂപ്പർ സ്റ്റാർസ്. ഓക്കെ, ശിവ് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഇപ്പൊ കുറെ കാലം കാത്തിരുന്ന പോലത്തെ ഒരു ഫീലിംഗ് മലയാളികളുടെ ഇടയിൽ ഉണ്ട്, ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. ആൻഡ് ഇതിലേക്ക് ഉർവശേച്ചിയുടെ കൂടെ ഉള്ള ആ ഒരു സമയം ത്രൂഔട്ട് സമയത്ത് ഇത് പല സമയത്ത് നമുക്ക് എന്താ പറയാ, രണ്ടുപേരും ഇത് ഭയങ്കര ഇൻവോൾവ് ആയി, നിങ്ങൾ ആ ജീവിച്ച പോലെയാണ് കഥാപാത്രങ്ങളായിട്ട് ആ ഒരു വീട്ടിൽ കുറെ നാൾ ജീവിച്ച് തരക്കം വന്ന പോലെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്തായിരുന്നു ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ആക്ടർ വിത്ത് ഉർവശി ഇസ് ദേർ? അതുണ്ട്, അത് പക്ഷേ ഉറച്ച ചേച്ചി ഉണ്ടല്ലോ, വരുമ്പോൾ തന്നെ നമ്മളങ്ങ് പണ്ടേ പരിചയമുള്ള രീതിയിലാണ് പെരുമാറുക. അപ്പം നമുക്ക് ഒരിക്കലും ഒരു സെക്കൻഡ് പോലും നമ്മൾ ചിന്തിക്കില്ല. മോളെ നിന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആ നമ്മൾ പണ്ട് മുതലേ പരിചയമുള്ള വീട്ടിലെ ആൾക്കാർ, എനിക്ക് എന്തൊക്കെയോ ഓർമ്മകളൊക്കെ ഉള്ള പോലെ, ചേച്ചീനെ ഇതിന് മുമ്പ് കണ്ട് പരിചയമുള്ള പോലെയൊക്കെ എല്ലാം തുറന്നു പറയാൻ തോന്നും, എല്ലാം തുറന്നു പറയുകയും ചെയ്യും ചേച്ചി. ചില കാര്യങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവാവും നമ്മളുടെ കാര്യങ്ങളിലൊക്കെ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും എസ്പെഷ്യലി കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇല്ല ഇത് കഴിക്കുന്നതെന്ന് കഴിക്കാത്തതെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആ ഒരു നേർച്ചറിങ് വളരെ ഒരു മദർലി ഒരു ഒരു ദാറ്റ്സ് വിത്ത് എവ്രിബഡി, എൻ്റെ അടുത്ത് മാത്രമല്ല. സോ ദാറ്റ്സ് ജസ്റ്റ് ഹർ ആസ് എ പേഴ്സൺ. പക്ഷേ സെറ്റിൽ വന്ന ക്യാരക്ടറാകുമ്പം എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം മെയിനായിട്ടുള്ളത് എന്താ വെച്ചാൽ, എന്നെ പണ്ടെപ്പോഴും എല്ലാവരും പറയുന്നത് ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതെപ്പോഴും ഒരു കംപ്ലയിൻറ്റ് പോലെയല്ല, അവർ എന്നെ കളിയാക്കുന്നതും അല്ല, പക്ഷെ അതൊരു ഫാക്റ്റാണ്, ബിക്കോസ് ഐ കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഉർവശേച്ചി അതിനേക്കാളും കൂടുതൽ ചോദിക്കും, മനസ്സിലായില്ലേ? അത് മോശമായിട്ടൊന്നും ചോദിക്കുന്നില്ല, ഉർവശേച്ചിക്ക് തോന്നുമ്പോൾ അതെന്താ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, എങ്ങനെ എന്താ ചെയ്തുകൂടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഷീ ഹാസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അതായത് മലയാളം സിനിമേൻ്റെ ഗോൾഡൻ ഏജ് മുതൽ, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഉർവശേച്ചിക്ക് അത് കിട്ടേണ്ട അത്ര നമ്മൾ ആ ബഹുമതി കൊടുത്തിട്ടുണ്ട്. മലയാളം സിനിമ ആസ്റ്റോട് മോർന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടു കൺസിഡർ ദ റേഞ്ച് ദാറ്റ് ഷീ ഈസ് ഡൺ. നമ്മൾ ആരെപ്പോൾ എനിക്ക് തോന്നിയൊരു റീലപ്പ് അടുത്ത് ഞാൻ കണ്ടിരുന്നു കെ പി സി ലളിത മാമിൻ്റെ, എല്ലാവരും പറയുന്നത് ആരാണ് ഏറ്റവും ബെസ്റ്റ് അഭിനേത്രി മലയാളത്തിൽ നിന്ന് പറയുമ്പം എല്ലാവരും പറയുന്നത് ഋഷിയുടെ പേരാണ്. ബിക്കോസ് ദാറ്റ് റേഞ്ച് ഫ്രം കോമഡി ടു എക്സ്ട്രീം ഡ്രാമ ടു ത്രില്ലർ ടു പ്ലേയിങ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എല്ലാം ഋഷിച്ച് വളരെ അനായാസമായിട്ട് ചെയ്യുക. That is just, you can't learn that. You need to have it in you. അപ്പോൾ സെറ്റിൽ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആവും. എന്തുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളതിന് അറിയാം, വേണ്ടാത്ത സ്ഥലത്തൊന്നും ഒരു ചോദ്യം ഉണ്ടാവില്ല. ഷീ കംസ് ഇൻ സറണ്ടേഴ്സ് ലൈക്ക് ദാറ്റ്. ഇതിങ്ങനെ പറഞ്ഞോ കുറേ ഉണ്ട് വിവേക്, ലൈക്ക് ചേച്ചീനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം ലൈക്ക് മറ്റേ നാഗവല്ലി ഇത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും ഞാൻ. ഇതിനകത്ത് ഇപ്പോൾ ഒരു അമ്മായിമ്മ ാണ് മരുമകളാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ, ആൻഡ് വിവാഹത്തെ പറ്റിയിട്ടും പിന്നെ അതിനുശേഷമുള്ള ലൈഫിനെ പറ്റിയിട്ടും, മലയാളത്തിലെ കേരളത്തിലാണെങ്കിലും ഒരുപാട് ജീവിതങ്ങൾ കടന്നു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ നല്ലപോലെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്, പോർട്രേ ചെയ്ത് പോകുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ബേസിക്കലി ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്താണ് പാർവതിയെ സംബന്ധിച്ച് വിവാഹം എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ചിന്തകൾ വരുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു പെർസ്പെക്റ്റീവ് അറിയാനാണ് പാർവതി എന്നുള്ളത്? ഐ തിങ്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറ്റ് വർക്ക്സ് ഫോർ സം പീപ്പിൾ, ഇറ്റ് ഡസന്റ് വർക്ക് ഫോർ സം പീപ്പിൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് മൈ ഫസ്റ്റ് റെസ്പോൺസ്. The idea of that kind of a companionship, in terms of a legal framework, seems to work for a lot of people. And I'm very happy for them. For a lot of people, it doesn't work. And I completely respect that. അതിലുപരി ഒരു അത്യാവശ്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. Okay. Or I don't have a judgment about it. Because ഞാൻ at this age, I've seen everything. Like, I've seen my friends getting married. I've seen them getting divorced. I've seen people living beautifully in that marriage. കോഎക്സിസ്റ്റ് ചെയ്ത് പോകുന്നു, പ്രശ്നങ്ങളുണ്ടായിട്ടും അത് തരണം ചെയ്ത് മുമ്പോട്ട് കല്യാണം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. സോ എനിക്ക് ഒന്ന് ശരിയും മറ്റേത് തെറ്റും എന്നുള്ള രീതി എന്തായാലും ഇല്ല. പക്ഷെ പേഴ്സണലി ഐ ഹാവ് നെവർ ഫെൽറ്റ് ലൈക്ക് ഗെറ്റിംഗ് മാരീഡ്. സോ വീട് എന്നൊരു കോൺസെപ്റ്റിൽ എന്താണ് പാർവതിക്ക് ഉള്ളൊരു കോൺസെപ്റ്റ്? വീട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോൺസെപ്റ്റ് എന്താണ്? ഐ തിങ്ക് പണ്ടൊക്കെ ഐ വുഡ് സേ സം വെരി ബിഗ് ഫിലോസഫിക്കൽ ആൻസർ. ഓക്കെ, ഞാൻ പറയും ഞാനാണ് എൻ്റെ വീട്, എൻ്റെ വിച്ച് ഇസ് ട്രൂ. വെരവർ യു ഗോ ദെയർ യു ആർ എന്ന് പറയുന്ന പോലെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും, അതാണ് നിങ്ങളുടെ ആദ്യത്തെ വീട്. പക്ഷേ ഇറ്റ് ഈസ് മൈ അമ്മ ആൻഡ് അച്ഛൻ, മൈ ഏട്ടൻ, ചേച്ചി, യുനോ, മൈ നീസ്, മൈ ഡോഗ്, ദാറ്റ്സ് മൈ ഹോം നൗ. എനിക്ക് നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു എല്ലാത്തിൽ നിന്ന് മാറി എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വഴി തെളിയിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നത് അതിൽ നിന്ന് ഇൻ യുവർ തേർട്ടീസ് യു കൈൻഡ് ഓഫ് ഗോ ബാക്ക് ടു നമ്മളുടെ ആൾക്കാരാരാ, ഹു ആർ യുവർ പീപ്പിൾ. ആൻഡ് സോ ഇനീഷ്യലി ഒബ്വിയസ്ലി എൻ്റെ ഫാമിലി തന്നെ വരും,
എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി ഓബ്വിയസ്ലി ഹു നോ മീ ദ ബെസ്റ്റ്, അവരുടെ അടുത്ത് എനിക്ക് ഒരു രീതിയിലുള്ള മാസ്ക് ഇടേണ്ട ആവശ്യമില്ല, എല്ലാം തുറന്നു പറയാം, ഞാൻ എന്തെങ്ങനെ ഞാനാണെങ്കിലും എന്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമുള്ള ആൾക്കാർ. പിന്നെ എനിക്ക് നല്ല ചുരുക്കം കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്, അതൊക്കെയാണ് എൻ്റെ വീട്. സോ എനിക്കൊരു വീട് ഇസ് നെവർ ലൈക്ക് എ ഹൗസ്, ഇറ്റ്സ് ഐ തിങ്ക് പീപ്പിൾ ആൻഡ് മീ. ഓക്കെ, ഈ സിനിമയിൽ നമ്മൾ ആ സിറ്റുവേഷൻ അഞ്ച് അനുഭവിച്ച് പോകുന്ന സിറ്റുവേഷൻ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എൻ്റിലേക്ക് എത്തുമ്പോൾ ഒരു ചോദ്യമുണ്ട്. മലയാളികൾ മലയാളത്തിൽ ഇഷ്ടംപോലെ കേട്ടിരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, 1000 കള്ളം പറഞ്ഞും ഒരു കല്യാണം നടത്താം, കേട്ടിട്ടുണ്ടോ? ഈ ചൊല്ലി കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ സിനിമ എൻ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. പർവ്വതി, ഇതേപോലത്തെ എന്തെങ്കിലും പഴഞ്ചൊല്ലുകൾ കേട്ടത് ഈ എപ്പോഴെങ്കിലും ഒരു തോട്ടായിട്ട് വന്നിരുന്നോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത്? ഇല്ല, പഴഞ്ചൊല്ലായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താ പറയുക, വിവേക്, ഈ സിനിമ കണ്ടിട്ടുള്ള പല ജേർണലിസ്റ്റുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി എല്ലാവരുടെയും ടേക്ക് അവേ വളരെ വ്യത്യാസമാണ്. അത് എനിക്ക് ഞാൻ ഭയങ്കര കൗതുകത്തോടെയാണ് അത് കാണുന്നത്. കാര്യം ഇതിന് മുമ്പുള്ള കുറച്ച് സംഭാഷണങ്ങളിലും പറഞ്ഞു വന്നത്, ഓ അവസാനത്തെ സീൻ കഴിയുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് തോന്നിയത്, ഇതാണ് നിങ്ങളുടെ ആകത്തുക, ഈ സിനിമയുടെ ആകത്തുക എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇതാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ പക്ഷെ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ, അത് ആൾക്കാർ സത്യം പറഞ്ഞാൽ മേ ബി ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഞാൻ ഉള്ളൊഴുക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറയും എനിക്കത് എന്തായിരുന്നു, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു കളർ എനിബഡീസ് ഒപ്പീനിയൻ ഓൺ ദിസ്. ഉറശേച്ചിക്ക് തോന്നുന്നത് വേറെയാണ്, ക്രിസ്റ്റു വേറെ തന്നെയാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ക്രിസ്റ്റു വേറെ തന്നെ ഒരു ക്രിസ്റ്റ്, അതാണ് ലൈക്ക് ഐ വുഡ് ലൈക്ക് ഫോർ ഹിം ടു സേ ഹിസ് ടേക്ക്, സോറി ഐ ഡോണ്ട് വോണ്ട് ടു ലൈക്ക് കോ ഓപ്റ്റ് ഹിസ് ആൻസർ. പക്ഷേ ക്രിസ്റ്റു പ്രണയത്തിനെ പറ്റിയിട്ടും സ്നേഹത്തിനെ പറ്റിയിട്ടും ഒരു ഇത് പറഞ്ഞു. അപ്പോൾ ക്രിസ്റ്റുവും ഞാനും തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അഗ്രി ചെയ്യുന്നില്ല പല കാര്യങ്ങളിലും. പക്ഷേ ഈ കഥയിലും ഈ കഥ പോകുന്ന രീതിയും അതിൽ അതിലുള്ള സത്യസന്ധതയിലും നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ വിശ്വാസമുണ്ട്. പക്ഷേ ക്രിസ്റ്റുവിൻ്റെ വേ ഓഫ് ലുക്കിംഗ് അറ്റ് സർട്ടൺ തിങ്സ് അല്ല എൻ്റെ വേ ഓഫ് ലുക്കിംഗ്. അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ സംസാരിക്കുമ്പം വി ഹാവ് ടു സേ ഇറ്റ്സ് നോട്ട് ക്രിസ്റ്റു, ഇറ്റ്സ് നോട്ട് പാർവതി, ഇറ്റ്സ് അഞ്ജു. ഓക്കെ, വി ഹാവ് ടു കം ബാക്ക് ടു ഹു അഞ്ജു ഇസ്. ഒബ്വിയസ്ലി ക്രിസ്റ്റു എഴുതിയിട്ടുള്ള കഥാപാത്രമാണ്, അപ്പം കുറേയൊക്കെ ക്രിസ്റ്റു അതിലുണ്ടാവും, അല്ലെങ്കിൽ ക്രിസ്റ്റു കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ ഞാൻ പല പല ഘട്ടങ്ങളിലും ശരിക്കും പാർവതീൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഇതിലേക്ക് ഫുള്ളായിട്ട് ചാ, വിച്ച് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഒബ്വിയസ്ലി എല്ലാ കഥാപാത്രവും അങ്ങനെ തന്നെയാണ്, നമ്മളായിട്ടല്ലോ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ പോകണേ. പക്ഷേ അഞ്ജു കുറേയും കൂടെ ഷീ വാസ് വെരി കോംപ്ലിക്കേറ്റഡ് ഈവൻ ഫോർ മീ, ലൈക്ക് ഐ ലൈക്ക് കോംപ്ലിക്കേറ്റഡ്. അഞ്ജു വാസ് ലൈക്ക് ഹു ആർ യു മാൻ, ലൈക്ക് ഓരോ ഡിസിഷൻ അഞ്ജു എടുക്കുന്നതും, വിവേക് സിനിമ കണ്ടിട്ടുണ്ട് സോ യു നോ, ഐ ജസ്റ്റ് കുഡ് അണ്ടർസ്റ്റാൻഡ് ഹർ, ബിക്കോസ് ഒരു ഒരു നേരെ വാ നേരെ പോ അല്ല. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഇത് പോർട്രേ ചെയ്ത് പോകുമ്പോൾ ഒരു അമ്മായിമ്മ മരുമകൾ റിലേഷൻഷിപ്പ് അത് പല ഫേസുകളിൽ കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ ഇനീഷ്യലി നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റീരിയോടൈപ്പിക്കലായിട്ടുള്ള ഒരു അമ്മായിമ്മ മരുമകൾ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്, കാരണം അമ്മായിമ്മക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ വരുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഇത് വിരോധങ്ങൾ പോകുന്നില്ല, എന്നാൽ സട്ടിലായിട്ടാണെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്നെ സർപ്രൈസ് ചെയ്തൊരു ഫാക്ടറുണ്ട്, ഒരു അമ്മായിമ്മയാണ് സ്വന്തം അമ്മയെക്കാളും മരുമകളെ അല്ലെ മകളെ ആയിട്ട് മകളാണ് മകളാണെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ആ അമ്മയമ്മയാണ്, സ്വന്തം അമ്മ പോലും അല്ല. സോ അങ്ങനെയുള്ള ഒരു ഫാക്ടർ എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓ ഓൾവേസ്, ഐ ഹാവ് സീൻ ദാറ്റ് എ ലോട്ട്. പക്ഷേ ഇത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ഐ വോണ്ട് ടു ഷെയർ ഹിയർ ഇസ് ദാറ്റ് ഓബ്വിയസ്ലി ഐ എം നോട്ട് മാരീഡ്, ഐ ഡോണ്ട് ഹാവ് എൻ അമ്മയമ്മ. പക്ഷേ ഐ തിങ്ക് എൻ്റെ അമ്മയും ഞാനും ഒരുപാട് ഐ തിങ്ക് വി ഹാവ് ഗ്രോൺ അപ്പ് ടുഗെദർ. ഓക്കെ, ലൈക്ക് ഓക്കെ ഐ ഹാവ് ചേഞ്ച്ഡ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും വളർന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പം എൻ്റെ അച്ഛനും അമ്മയും അവരിലേക്ക് അതായത് ഒന്ന് റീ എഡ്യൂക്കേറ്റ് ചെയ്യാനെടുത്ത ശ്രമങ്ങൾ ഞാൻ മാനിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത് എളുപ്പമല്ല, ഒരു പ്രായത്തിൽ കഴിയുമ്പോഴത്തേക്കും മോ വി ആർ സെറ്റ് ഇൻ ആർ വേയ്സ്, ഐ ഡോണ്ട് വാണ്ട് ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മോളെ എനിക്ക് മനസ്സിലാക്കണം, എൻ്റെ മോനെ എനിക്ക് മനസ്സിലാക്കണം, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കണം, അപ്പോൾ നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. അവർ പറയുന്നതിൽ ഹാഫ് വേ ഒന്ന് മീറ്റ് ചെയ്യുക, എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ അവരും ഹാഫ്. ഐ എം റിയലി ബ്ലോൺ അവേ അറ്റ് ദ കപ്പാസിറ്റി ദാറ്റ് മൈ പേരൻസ് ഹാവ് ഷോൺ ഇൻ ചേഞ്ചിങ് ഇൻ ഗ്രോയിങ് അപ്പ്. ലൈക്ക് നമ്മൾ മക്കളെ പറ്റിയിട്ടൊക്കെ പറയുന്ന പോലെയാണ് എനിക്കിപ്പോൾ അച്ഛനെ വേണ്ടി പറ്റി പറയാൻ പറ്റുന്നത് ഇസ് ദാറ്റ് ഒരു നല്ലോണം വളർന്നിട്ടുണ്ട്. ലൈക്ക് ഈവൻ ബിക്കോസ് അവരും ഇത് ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്, അവരും ദേ ആർ ഓൾസോ ബീങ് പേരൻസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഐ എം ഓൾസോ ബീങ് എ ഡോട്ടർ ഫോർ ദ ഫസ്റ്റ് ടൈം, നോബഡി ഹാസ് പ്രീവിയസ് എക്സ്പീരിയൻസ്. സോ ഐ ഹാവ് ഓൾസോ ലുക്ക്ഡ് അറൌണ്ട് ആൻഡ് ഐ ഫീൽ പോസ്റ്റ് മാരേജ് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ അവർ ദേ ഹാവ് അവരുടെ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്.
കാര്യം കുറേയും കൂടി അമ്മമാരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു സെറ്റപ്പിൽ. കാര്യം യുനോ അവർക്കും ഉണ്ടായിരുന്നു അമ്മായിയമ്മമാരും, അവർക്കും ഉണ്ടായിരുന്നു ഇൻലോസുമായിട്ടുള്ള ഒരു പുതിയ ബിഗിനിങ് സ്റ്റേജസിലുള്ളത്. പക്ഷേ ഉള്ളൊഴുക്കിൻ്റെ ഇപ്പം വി ആർ ലുക്കിംഗ് അറ്റ് ദിസ് ഫിക്ഷണൽ സ്പേസ് വിവേക്, ഐ വോണ്ട് ടു ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ് ഫോർ എ സെക്കൻഡ്. ഐ എനിക്കിതിൽ ഒരു ക്യാരക്ടറും റോങ് ആണെന്ന് തോന്നിയിട്ടില്ല. യുനോ എവ്രിബഡി ഈസ് ഡൂയിങ് ദ ബെസ്റ്റ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന യുനോ ദ കാർഡ്സ് യു ആർ ഡെൽറ്റ് വിത്ത്, അത് വെച്ചിട്ട് അവർ ബിഹേവ് ചെയ്യുന്നത്. സോ ഈവൻ ഇഫ് യു ലുക്ക് എറ്റ് എൻ്റെ അമ്മയുടെ ക്യാരക്ടർ ആണെങ്കിലും, ഈവൻ അവസാനം അറ്റ് ദ വെരി എൻഡ് ഞാനൊരു ജെസ്റ്റർ ചെയ്യുന്നുണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ്. ദാറ്റ്സ് ഫോർ ഗിവ്നെസ്, ദാറ്റ്സ് ഓൾസോ ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദാറ്റ് ഞാൻ പോലും എനിക്ക് തന്നെ എൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് അഞ്ജുവിൻ്റെ ഒരു റിയലൈസേഷൻ ഉണ്ട്. സോ ഷീസ് റിയലൈസിങ് ദാറ്റ് ദെൻ ഹൗ കൻ ഐ ബ്ലെയിം മൈ മദർ. എനിക്ക് എന്നെ തന്നെ കറക്റ്റായിട്ടൊരു വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തപ്പം ഞാൻ മറ്റുള്ളവരെങ്ങനെ ചൂണ്ടിക്കാണിക്കണം, നിങ്ങൾ ഈ തെറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാറുന്നില്ല എന്ന് പറ ആ മാറ്റമാണ് അഞ്ജുവിൽ കൂടുതലും നടക്കുന്നത്. ഇസ് ദാറ്റ് ഷീസ് അണ്ടർസ്റ്റാൻഡിങ് ദ വിമൻ അറൗണ്ട് ഹർ ബെറ്റർ. ദാറ്റ്സ് വൈ ദ ലാസ്റ്റ് ഡിസിഷൻ ഷീ മേക്സ് ഇസ് വെരി പ്രൊഫൗണ്ട് ഫോർ മീ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് അത് അമ്മായിയമ്മയോടുള്ളതാണോ അമ്മയോടുള്ളതാണോ താനൊരു സ്ത്രീയാണെന്ന് ഒന്നുമല്ല, അതൊരു വ്യക്തിപരമായ ഡിസിഷനായിട്ടാണ് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എവിടെയാണോ ഏറ്റവും സേഫ്, എവിടെയാണോ ഏറ്റവും വാല്യൂഡ്, ഞാൻ അവിടെയാണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ള തീരുമാനമാണ്. അത് അമ്മായിയമ്മ ആയതുകൊണ്ടോ അമ്മ ആയതുകൊണ്ടോ തനിക്കിങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും ഒന്നുമല്ല ആലോചിക്കുന്നത്. യു ഇറ്റ്സ് ലൈക്ക് റീഗെയിനിങ് ഓഫ് സെൽഫ് റെസ്പെക്ട് കംസ് ഫൈനലി ഒരു അത് വളരെ കാമായിട്ട് പൊട്ടിത്തെറിച്ചൊന്നുമല്ല. സോ വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അമ്മായിയമ്മ, ഷീ ഈസ് ഓൾസോ മേഡ് ഹർ പീസ് വിത്ത് അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഹീലായിട്ടുണ്ട് എന്നുള്ളത്. എന്നാലും എനിക്ക് ഈ സിനിമ കണ്ട സമയത്ത് സ്നേഹത്തിന്റെ പല ഡൈമെൻഷൻസ് നിർവഹിച്ചു പോകുമ്പോഴും ഏറ്റവും കൂടുതൽ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് ഒരു പോയിന്റിൽ എന്നൊരു തോട്ട് എന്നെ എവിടെയൊക്കെ കൺവേ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ സ്ത്രീകൾ ആ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, മ്യൂച്വലി റെസ്പെക്ട് വരുന്നു. ബട്ട് ഇറ്റ്സ് ഓൾസോ ദ റീസൺ ഐ ഫീൽ ആസ് എ വുമൺ ഐ കൻ സ്പീക്ക് ഫോർ ദ കമ്മ്യൂണിറ്റി ഐ ഫീൽ ഇസ് ദാറ്റ് നമ്മളുടെ സൊസൈറ്റിയിൽ പിറ്റിംഗ് വിമൻ അഗേൻസ്റ്റ് ഈച്ച് അതർ എന്നുള്ളത് ഒരു വാസ് എ വേ ടു കൺട്രോൾ ദം, വാസ് എ വേ ടു മേക്ക് ഷുവർ അവർ തമ്മിൽ നോട്ട്സ് പാസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളൊരു വീട്ടിൽ എടാ നിന്നോടും ഇങ്ങനെ അവർ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാളും അത് കുശുംബായിട്ട് ആക്കി മാറ്റുമ്പോൾ വി ആർ വെപ്പണൈസിങ് ഇറ്റ്. അതിനാണ് പേട്രിയാർക്കി നമ്മൾ ബേസിക്കലി പറയുന്നത്, യു ആർ ബേസിക്കലി മേക്കിംഗ് വിമൻ ഈച്ച് അതേഴ്സ് എനിമീസ്. ദാറ്റ്സ് നോട്ട് ദ വിമൻസ് ഫോൾട്ട്, ദേ ഹാവ് ബീൻ ടോട്ട് ദാറ്റ് ഫ്രം എ വെരി യങ് ഏജ്. അവർ കണ്ടു വളർന്നത് അതാണ്. ദേ ഹാവ് ബീൻ ടോട്ട് ദാറ്റ് ഫ്രം ദെയർ പ്രീവിയസ്. അങ്ങനെ നമ്മളിങ്ങനെ പീൽ ചെയ്ത് പോകുമ്പം അത് എപ്പോൾ തുടങ്ങി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് വാട്ട് വി ഷുഡ് നോ ഇസ് ദാറ്റ് ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലൈക് വിമൻ ആർ വിമൻസ് ഈച്ച് അതേഴ്സ് എനിമി ഡസ് ജസ്റ്റ് ഡസ് നോട്ട് കട്ട് ഇറ്റ് ഫോർ മീ. ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ലേസി, ഇറ്റ്സ് എ ലേസി വേ ഔട്ട്, യു നോ, ബിക്കോസ് യു ആർ നോട്ട് ലുക്കിംഗ് ഡീപ്പർ. വൈ ആർ ദേ ഈച്ച് അതേഴ്സ് എനിമീസ്? വൈ? അതിന് ആൻസർ ഇല്ല. ഇറ്റ്സ് ദി ഓൺലി റീസൺ ഇസ് ദ വേ ടു മേക്ക് ഷുവർ ലാൻഡ് ഓണർഷിപ്പ് ഓർ മേ ബി കുടുംബത്തിൻ്റെ നോക്കി നടത്തുന്നതിൻ്റെ ഒരു സെർട്ടൻ പവർ ഡൈനാമിക്സ് അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വിമൻ ഷുഡ് ബി ആസ് ഇഗ്നറൻ്റ് ആസ് പോസിബിൾ ആൻഡ് ദേ ഷുഡ് ബി ഗിവൻ ഒരു ഫോൾസ് ഐഡിയ ഓഫ് പവർ. അല്ല, പക്ഷെ വീട്ടിൽ കുക്ക് ചെയ്യുന്നൊക്കെ നീയല്ലേ തീരുമാനിക്കുന്നത്. അതായത് ദർ ഇസ് എ ഫോൾസ് സെൻസ് ഓഫ് പവർ ദെയർ ഓൾസോ. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വിമൻ ഷുഡ് നോട്ട് ടോക്ക് ടു ഈച്ച് അതർ. ലെറ്റ്സ് നോട്ട് മേക്ക് ദം ഫ്രണ്ട്സ്, ബിക്കോസ് ഇഫ് ദേ ഫീൽ ദേ ഫ്രണ്ട്സ് ദേ വിൽ ടോക്ക്. They will say, oh, he is also doing that to you. But my husband is also doing that to me. Maybe we should talk about that. Avade equality space like kondurunnilla. I'm talking pandatha kaalam mudile nadannu vannittulla oru structure undu. Adhe adukkala varanam koduthu kaniya allengi adukkala varanam endo sambhavam aanu parney epichu kaniya. These terms are all very like because it's a giving a false sense of this is my take. I know there are a lot of women who disagree with it also. You know, everyone can live with their idea of what feminism is equality. Yes, എനിക്ക് ഫെമിനിസം മീൻസ് ഇക്വാലിറ്റി ഫോർ ഓൾ. അതിൽ ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം, മറ്റേയാളുടെ അടുത്ത് കളയണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ കമ്മിങ് ബാക്ക് ടു ഉള്ളൊഴുക്ക്, ഹിയർ ഇസ് ദാറ്റ് ദേ ആർ റിയലൈസിങ് ദാറ്റ് ദ ഗ്യാപ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ദെയർ ഫോൾട്ട്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ദ സൊസൈറ്റി. ഞാനും ഇപ്പോൾ സൊസൈറ്റിയിലെ ഒരു ഭാഗമാണ്, എനിക്കത് മാറ്റാം എന്നാണ്. പക്ഷേ ഇത് യു റിയലൈസ് ദാറ്റ് ഇൻ ദ ഫിലിം ഓൾസോ, റൈറ്റ്? ബിഗിനിങ്ങിൽ അതുണ്ട്,
പക്ഷെ അവസാനം അവർ തന്നെയാണ് അത് മാറ്റിയെടുക്കുന്നത്. ബിക്കോസ് ചേച്ചിയുടെ ക്യാരക്ടർ ചൂസസ് ടു കമ്മ്യൂണിക്കേറ്റ്, ഷീ ചൂസസ് ടു ഫോർ ഗിവ്, ഷീ ചൂസസ് ടു സേ ദാറ്റ് യു നോ ഓക്കെ ദിസ് മേ ബി യു വിൽ ഹാവ് ടു കട്ട് ഇറ്റ് ഔട്ട്, ബട്ട് ഷീ സേസ് ദാറ്റ് യു ഷുഡ് കം, യു ഷുഡ് വിസിറ്റ്, നീ ഹാപ്പി ആയിട്ടിരിക്കണം, അല്ല നീ ഫോൺ വിളിച്ചോ മോളെ, കുഴപ്പമില്ല, എല്ലാം ഒന്ന് ഓക്കെ ആണോ എന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പം സഡൻലി അങ്ങനെ ഒന്നും ഇല്ലാത്ത ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ അഞ്ജുവിന് അതൊരു പുതുമയാണ്, അഞ്ജുവും അതിൽ നിന്ന് പഠിക്കുന്നുണ്ട് ഒരുപാട്. സോ യാ, ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്, യാ ദർ ആർ കേസസ് വെയർ ഐ ഫീൽ ഇറ്റ് ലുക്സ് ലൈക്ക് വിമൻ ആർ ഈച്ച് അതേഴ്സ് എനിമീസ്, ബട്ട് ദേ ഡിഡ്ന്റ് സ്റ്റാർട്ട് ഇറ്റ്, സോ വി നീഡ് ടു ഗോ ടു വെയർ ഇറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഫിക്സ് ദാറ്റ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിനകത്ത് സിനിമ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ സർപ്രൈസ് ഇപ്പിച്ചൊരു അമ്മയമ്മയാണ് ഉർവശി ചേച്ചി. പക്ഷേ ഇതിനുമുമ്പ് എപ്പോഴെങ്കിലും മലയാള സിനിമകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചില അമ്മായിമ കഥാപാത്രങ്ങൾ കണ്ട് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇതാണോ അമ്മായിമ്മ എന്ന് തോന്നിയ പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? പണ്ട് നമ്മുടെ കൂടുതലും അമ്മായിയമ്മയായിട്ട് അഭിനയിച്ചിട്ട് വില്ലനായിട്ട് കാണിച്ചിട്ടുള്ളത് ആക്ടർ മീനയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് നമുക്ക് ദേഷ്യം വരും അവരെ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഓൾറെഡി യു ഹാവ് പെയിന്റഡ് അമ്മായിയമ്മസ് ആർ ബാഡ്, റൈറ്റ്? സോ ആസ് എ കിഡ് ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ കല്യാണം കഴിച്ചാൽ എല്ലാ രീതിയിലുള്ള പണിയും കിട്ടും, ഇങ്ങനൊരു അമ്മായിയമ്മയാണ് കിട്ടുന്നത് നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. സോ ഐ തോട്ട് ദാറ്റ് വാസ്, അതൊരു ജനറലൈസേഷൻ ആയിരുന്നല്ലോ. മീൻ യു നെവർ, ഇപ്പൊ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആ സിനിമ എടുത്തിരുന്നെങ്കിലോ എന്നാലോചിച്ച് നോക്ക, അവരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്, അവർക്ക് എന്തായിരുന്നു, അവരുടെ അമ്മയമ്മ ആരായിരുന്നു, അല്ലെങ്കിൽ അവരെന്ത് കുടുംബത്തിൽ നിന്നാണ് വന്നത്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ മകനെ മാത്രം നോക്കി മരുമകളെ വളരെ മിസ്ട്രീറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്. വി നെവർ ലുക്ക് അറ്റ് ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് ഈസി ടു ലുക്ക് അറ്റ് ഹെർ ആൻഡ് മേക്ക് ഹെർ എ വില്ലൻ. ഇതിൽ ഇപ്പോൾ ക്രിസ്റ്റു എടുത്തുകൊണ്ടാണ് ഇങ്ങനെ, അതിപ്പോൾ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഉറച്ചിട്ട് വില്ലൻ ആയിട്ട് കാണിക്കുമായിരുന്നു, ഷീസ് ഇസ് ബാഡ് മദർ, ബാഡ് മദർ ഉണ്ടോ. സോ ഐ തിങ്ക് ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ ചേഞ്ച്ഡ് ഫോർ മീ. കുറേ കാലം കഴിഞ്ഞിട്ട് പടങ്ങൾ കാണുമ്പോഴാണ് എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, അവരവരുടെ ലൈഫിലുള്ള ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടർ മാറും. ഈ സീരിയൽസിനും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ വില്ലത്തിയായിട്ട് അമ്മായിമ്മ പോർട്രേ ചെയ്ത മനസ്സിൽ എവരിബഡി ലൈക്ക് ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ഐ കാനോട്ട് ഈവൻ, ഇറ്റ്സ് നോട്ട്, ഇറ്റ് ഡസൻ ഡു എനി ഗുഡ്. നമ്മൾ പറയില്ല, ഇപ്പം ഞാനിപ്പോൾ ഗോസിപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ എം പോയിസണിങ് മൈ സെൽഫ്, ഐ എം പോയിസണിങ് മൈ ഓൺ മൈൻഡ്. അതുപോലെയാണ് വെൻ യു മേക്ക് സീരിയൽസ് ലൈക്ക് ദിസ്, യു കോൺസ്റ്റൻ്റ്ലി മേക്കിംഗ് പീപ്പിൾ ബിലീവ് ദാറ്റ് ഇങ്ങനെയാവും ആൾക്കാർ, ഇങ്ങനെയാവും ആൾക്കാർ. അത് എത്ര നമ്മൾ ഏത് വെറും സീരിയൽ ഇത് കണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എന്നാലും എവറിബഡി ഈസ് മേക്ക് ഫൺ ഓഫ് മീ ഫോർ ദാറ്റ്, ഇസ് ദാറ്റ് ഫിലിംസ് ആൻഡ് ആർട്ട് വർക്ക്സ് ഓൾവേസ് ഗോ ഡീപ്പർ ഇൻ ടു യുവർ മൈൻഡ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇറ്റ് വിൽ ഗോ ഡീപ്പർ ഇൻ ടു യുവർ മൈൻഡ്, ഇറ്റ് വിൽ ഷേപ്പ് യുവർ തോട്ട്സ്. ഓക്കെ, അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കാണുക, കൺസ്യൂം ചെയ്യുക. ഐ സ്റ്റോപ്ഡ് എ ലോങ് ടൈം അഗോ. പണ്ട് ഐ തിങ്ക് ഏക് തക്കപ്പൂറിൻ്റെ കുറച്ച് ഹിന്ദി സീരിയൽസ് ഞാൻ കെ വിയിലാണ് പഠിച്ചത്. അപ്പോൾ ഒരുപാട് ഈവൻ സ്കൂൾ സുഹൃത്തുക്കൾ പോലും മറ്റേ കസോട്ടി ജിന്ദഗിക്കും അല്ലെങ്കിൽ ക്യൂ കി സാസ് ബി കവി ബഹുതി അതൊക്കെയായിരുന്നു. ഓക്കെ, അപ്പം നിർത്തിയതാണ്. അല്ല, എനിക്ക് ഈ പോസ്റ്റർ വന്നപ്പോൾ, ഉള്ളൊഴുക്കിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ ആൾക്കാർ സംസാരിച്ചൊരു കാര്യമുണ്ട്, ഹാപ്പി ടു സീ സം ഫ്യൂ വുമൻ ഇൻ മലയാളം സിനിമ ബാക്ക് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഭയങ്കര സംസാരം ഉണ്ടായിരുന്നു. കാരണം മലയാള സിനിമയിൽ സ്ത്രീകൾ എവിടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡീപ്പറായിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് തോന്നിയൊരു തോട്ട് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വില്ലൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം അല്ലെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റും? There is no word actually. മലയാളികൾ വില്ലത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലൻ ഇസ് എ യൂണിസെക്സ് വേർഡ്. അതുപോലെ തന്നെ ഇപ്പോൾ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുമ്പോൾ വൈ വി വോണ്ട് ഹീറോ ആൻഡ് ഹീറോയിൻ എന്നൊരു കോൺസെപ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സി വൈ ഡു യു വോണ്ട് ടു ടാഗ് ഇറ്റ് ലൈക്ക് ഹീറോ ആൻഡ് ഹീറോയിൻ, അങ്ങനെ ചോദിക്കുമ്പോഴാണല്ലോ സ്ത്രീകൾ എവിടെ പുരുഷന്മാർ എവിടെ എന്നൊരു തോട്ട് വരുന്നത് തോന്നിയിട്ടുണ്ട്. എന്താണ് പാർവതിയുടെ ടേക്ക് ഓൺ ദാറ്റ്, ഒരു ഹീറോ ഹീറോയിൻ കോൺസെപ്റ്റ് ഇൻ സിനിമ? ഹീറോ ഹീറോയിൻ കോൺസെപ്റ്റിനെ പറ്റി പറയാം. സി ഇറ്റ്സ് വെരി സിമ്പിൾ, നായകൻ നായിക ആണ് ബെറ്റർ വേർഡ് ദൻ ഹീറോ ഹീറോയിൻ. ഓക്കെ, കാര്യം നായകൻ നായിക കഥയെ നയിക്കുന്ന ആൾ എന്നുള്ളതിലേക്ക് വരും. കഥയെ നയിക്കുന്നത് ഒരു നായകനും നായികയും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഹീറോസ് ജേണിയാണ്, ബാക്കി എല്ലാവരും ആ കഥയെ ആ നായകൻ്റെ ജേണിയോ അല്ലെങ്കിൽ നായികയുടെ ജേണിയോ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടർ. സോ എനിക്ക് ഹീറോ ഹീറോയിനേക്കാളും കൂടുതൽ ഇൻ മൈ ഹെഡ് നായകനിലുള്ള എറ്റിമോളജി കുറച്ചും കൂടെ വർക്കാവും. നയിക്കുന്നയാൾ, കഥയെ നയിക്കുന്നയാൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അതിൽ ജെൻഡർ അപ്ലൈഡ് ആവില്ല. പക്ഷേ ഇതൊന്നും അല്ല ആക്ച്വലി വിവേക്, ഐ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വെൻ യു ആസ്ക് വെയർ ആർ ദ വിമൻ വെയർ ആർ ദ മെൻ ഇസ് ദാറ്റ് കഥകൾ എവിടെ എന്നുള്ളതാണ്, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള കഥകൾ എവിടെ എന്നുള്ളതാണ്. പക്ഷെ ഐ ഫൈൻഡ് ഇറ്റ്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓക്കെയാണ്, പക്ഷേ എ ഫാക്ട് ഇസ് എ ഫാക്ട്. അത് അവരുണ്ടാക്കുന്നില്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല, യു മേക്ക് ഇറ്റ്.
So where are the women? Here are the women. Here are the women. Okay. Like, we are making it. Definitely. Thanks to Gusto. So there will be people who will make that also. Pakshe, you have to ask the right people also for that. Hmm. I mean, aaraanu ivide ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ഹു ആർ ദ വൺസ് ഹു ആർ മേക്കിംഗ് മോർ മോർ ആൻഡ് മോർ ആൻഡ് മോർ ഇഫ് ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻ്റ് ടു ദെം അത് അവരുണ്ടാക്കില്ല അത് ഇമ്പോർട്ടൻ്റ് ആയി വരുമ്പോൾ അത് അവരുണ്ടാക്കും പക്ഷെ ഐ ഡോണ്ട് ഫൈൻഡ് ദാറ്റ് ഐ തിങ്ക് ഈ ഒരു ഡിസ്കോഴ്സ് ഇസ് വെരി ഹെൽത്തി ഇത് ചോദിക്കുന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല ഒരു 7 വർഷം മുമ്പ് ഈ ചോദ്യം വരുമായിരുന്നു എന്ന് യുനോ സോ ദേർ ഇസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഹസ് കം ഇൻ 7 years നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചില ചോദ്യങ്ങൾ കൺസ്യൂമേഴ്സ് ചോദിക്കുകയാണ് കൺസ്യൂമേഴ്സാണ് ചോദിക്കുന്നത് ആൻഡ് ആസ് എ ഫോർത്ത് വാൾ ഓഫ് ജസ്റ്റിസ് ജേർണലിസ്റ്റ് ആണ് ചോദിക്കുന്നത് ഫോർ വൺസ് ഇറ്റ് ഇസ് നോട്ട് മീ സിറ്റിംഗ് ആൻഡ് ആസ്കിംഗ് ദിസ് ഓക്കെ സോ ഐ ഫീൽ ഗുഡ് ഐ എം ലൈക്ക് ഐ എം ഓക്കെ വിത്ത് വാട്ട് എനിബഡി ഈസ് മേക്കിംഗ് ബിക്കോസ് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് പറയുന്നതിനേക്കാളും കൂടുതൽ അല്ല എന്തായാലും എനിക്ക് ഒരു പോയിന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം ഇപ്പോൾ വെബ് സീരീസ് ആൻഡ് OTT ഈ ഒരു സ്റ്റഫ് വന്നതിന് ശേഷം ഇപ്പം ഈ പറഞ്ഞ പോലെ പണ്ട് സിനിമയും സീരിയലും എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്ന പോലെ സിനിമയിൽ എന്ന് നായകൻ അടിക്കുന്നു പറത്തുന്നു എന്നുള്ള സാധനമാണ് ബിഗ് സ്ക്രീൻ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ സീരിയലിലേക്ക് വരുമ്പോൾ ഇതല്ല സീരിയലിലേക്ക് വരുമ്പോൾ ഒരു വീട്ടിനകത്ത് നടക്കുന്ന പക്ഷേ നെഗറ്റീവായിട്ടാണ് പോർട്രേറ്റ് അതിലേക്ക് എത്തുന്നേ ഉള്ളൂ കാരണം അന്ന് സ്ത്രീ ജനങ്ങളെ പറ്റി സ്ത്രീകൾക്ക് എന്താണോ കേറ്റർ ചെയ്യുന്നത് ഇതാണ് എന്നുള്ളൊരു സ്റ്റീരിയോടൈപ്പിക് പക്ഷെ ഇപ്പോ ഈ OTTയിലേക്ക് വന്നപ്പോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടുതൽ കുറച്ച് ഇന്റൻസ് ആയിട്ട് ഇമോഷണൽ എന്നിട്ട് പറയാ ഒരു വിമൻ സെൻട്രിക് ആയിട്ടുള്ള സ്റ്റോറീസ് ആണെങ്കിലും സീരീസുകൾ ആണെങ്കിലും ഒത്തിരി വന്നു കഴിഞ്ഞപ്പോ ദിസ് ഇസ് ഫോർ OTT ഇതോടെ OTTയിലെ കാണുള്ളൂ സ്ത്രീകളെ സംബന്ധിച്ചുള്ള പടങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞു അത് ഒരുപാട് മേക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഒരു ഈ OTT വന്നതിന്റെ ഇമ്പാക്ട് ആണോ അതായത് വി കോൺസ്റ്റന്റ്ലി ഈവൻ ഇൻ ലൈഫ് വി തിങ്ക് എവറിതിങ് ഷുഡ് ബി ലൈക്ക് ഇങ്ങനെ ഇറ്റ് ഹാസ് ടു ബി ഹാവ് എൻ അപ്പ് ആൻഡ് ഡൗൺ ദാറ്റ്സ് വെൻ ഇറ്റ് ബിക്കംസ് എക്സൈറ്റിംഗ് ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ഫിഗർ ദിസ് ഔട്ട് ഇതിൻ്റെ ആൽഗുരുതം എനിക്ക് മനസ്സിലാക്കണ്ട ഈ അല്ലെങ്കിലേ ആൽഗുരുതം കാരണം നമ്മൾ മനസ്സാകെ വിഷമിച്ചിരിക്കുമ്പോൾ ഇത് ഡിസൈഡ് ചെയ്യുന്ന സ്റ്റുഡിയോയിലെ ആൾക്കാരുണ്ട് ഇത് ഡിസൈഡ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഈ പ്രൊഡ്യൂസിങ് സ്പേസിൽ ഉള്ള ആൾക്കാർ തീരുമാനിക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തന്നെ they have to decide to make it. Okay. It's as simple as that. നമ്മൾ ഇതിനെ പറ്റി എത്ര ഡിസ്കസ് ചെയ്ത് ഡിസർട്ടേഷൻ എഴുതി എസ് ചെയ്ത് മനസ്സിലാക്കി ഡിബേറ്റ് ചെയ്താലും they don't feel like making it, they will not make it. Those who have the money to make it, അവർ ഡിസൈഡ് ചെയ്യും അവരുണ്ടാക്കും. And consumers will consume or they will stop. മലയാളി ഓഡിയൻസിലുള്ള ഏറ്റവും വലിയ ഇൻ്റലിജൻസ് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു കാര്യം സാച്ചുറേറ്റഡ് ആയാൽ മതി എന്ന് അവർ പറയും അത് എത്ര വലിയ നടനോ നടിയോ അതിൽ കയറിയാലും ഓക്കെ ഐ എം ഡൺ എന്ന് അവർ പറയും അത് ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഐ തിങ്ക് ഫോർ മീ ആസ് എൻ ആക്ടർ ഓർ എനി പ്രൊഡ്യൂസർ ഡയറക്ടർ ഐ ഡോണ്ട് തിങ്ക് മലയാളത്തിലെ ഒരു ആക്ടറിനോടും ആക്ട്രസിനോടും പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടും വിവേക് സംസാരിച്ചാൽ ദർ ഓൾവേസ് മൈൻഡ്ഫുൾ ആൻഡ് റെസ്പെക്ട്ഫുൾ ഓഫ് ഫോർ ദി ഓഡിയൻസ് വോണ്ട് ബിക്കോസ് ഇത് മറ്റേ ആ താരാരാധനയുടെ സംഭവമല്ല ഇത് ദേ ആർ ലൈക്ക് ഇറ്റ്സ് മൈ മണി ഐ എം കമ്മിങ് ടു വാച്ച് എ ഫിലിം റെസ്പെക്ട് മൈ ഇൻ്റലിജൻസ് ഡെഫിനറ്റ്ലി ഡോണ്ട് ഫീഡ് മീ ദ സെയിം തിങ് 5 times ആൻഡ് സേ ഓ ബട്ട് ഇറ്റ് വർക്ക് ബിഫോർ ഐ ഷുഡ് വർക്ക് നൗ ഐ എം ലൈക്ക് വെയ്റ്റ് ബട്ട് ഐ എം ഡൺ ഐ എം സാച്ചുറേറ്റഡ് ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ആ ഒരു ചേഞ്ചസ് ഷുഡ് ഹാപ്പൻ ഓൾസോ നൗ ഐ എം ഗ്ലാഡ് മഞ്ഞുമൽ worked aavesham worked premlu worked brahmayugam man I enjoyed these films I have no problem because that's what they wanted to make nammal oru aal kondu force feed edittilla ivada oru oru sree kathavathram push cheyunu parayna that's not the way you make a film right now if I want to tell a story I'll tell a story with women if I want to I'll do that enik I don't believe in this when are you doing it you know I don't believe in that yeah മലയാള സിനിമയിൽ ഇപ്പോൾ ആർട്ടിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ഒരു സമയമായിരുന്നു അത് മഞ്ഞുമലാണ് ആ ഒരു ഡിസ്കവറി കൊണ്ടുവന്നത് പിന്നെ ഗുരുവായൂർ അമ്പലം നടയിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു ഗുരുവായൂർ അമ്പലം തന്നെ ആൾക്കാർ സെറ്റിട്ട് വിശ്വസിപ്പിച്ചൊരു സീനുണ്ടായി ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോൾ നമ്മുടെ പോസ്റ്ററിൽ കാണുന്ന പോലത്തുള്ള ത്രൂ ഔട്ട് സീൻസ് ഉണ്ട് അതായത് മഴ പെയ്യുന്നു വെള്ളം പൊങ്ങുന്നു വെള്ളം ഇറങ്ങുന്നില്ല സോ ഹൗ വാസ് ദാറ്റ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്
എങ്ങനെയായിരുന്നു അത്രയും വലിയൊരു വെള്ളപ്പൊക്കം 2018 എന്ന് പറഞ്ഞ പടത്തിൽ വെള്ളപ്പൊക്കം തന്നെ സൃഷ്ടിച്ചത്, അത് ഇത്രയും ലോ കോസ്റ്റ് നമ്മൾ സൃഷ്ടിച്ചു പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിരുന്നു. മലയാളം സിനിമ ഞാൻ ഇങ്ങനെ കുറെ നല്ല കുറെ കാലം കഴിഞ്ഞാൽ മീഡിയ ആയിട്ട് സംസാരിച്ചിട്ട് ഓക്കെ, സോ ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ് ടു ടോക്ക് ടു യു. അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു ഫാൻ ഗേൾ മൊമെന്റും കൂടെ ഉണ്ട് എനിക്ക്. ഞാൻ പല സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദിസ് ഇസ് നോട്ട് എ ഡിസ് ടു എനി അതർ ഇൻഡസ്ട്രി, പക്ഷെ ഐ എം സോ ലക്കി ഐ വാസ് ബോൺ ഹിയർ. യു നോ ഇറ്റ് വുഡ് ബി എൻ്റെ ഹോൾ ട്രജക്ടറി വേറെ തന്നെയായിരുന്നു. എൻ്റെ എന്താ ഞാൻ പറയുന്നത്, എൻ്റെ പ്രയോറിറ്റീസ് വേറെ ആയേനെ ആസ് എൻ ആക്ടർ ഞാൻ വേറെ ഇൻഡസ്ട്രിയിലായിരുന്നെങ്കിൽ. ഐ എം കമ്മിങ് ബാക്ക് ടു യുവർ പോയിന്റ് ഇസ് ദാറ്റ് മലയാളം ഇൻഡസ്ട്രി 34 days ഐ തിങ്ക് ഈ സിനിമയ്ക്ക്. ഈ 34 days ഒരു വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഇതെല്ലാം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് അൺഹേർഡ് ഓഫ്. വേറെ ഇൻഡസ്ട്രിയിൽ പോകുമ്പോഴത്തേക്ക് അവർ പറയുന്നത് നിങ്ങൾ ഈ ബഡ്ജറ്റിനാണോ ഇത് ചെയ്തത് എന്നാണ്. നമുക്ക് വ്യത്യാസം പറയാൻ പറ്റില്ല അവർക്ക്, അവർക്ക് കുറേ പൈസ ചിലവായിട്ടുണ്ടാവും. സോ ഐ ഫീൽ വെരി കോൺഫിഡൻറ്റ് ഇത് നമ്മൾ എത്ര എക്കണോമിക്കലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ദാറ്റ് മേക്സ് അസ് ഐ ഫീൽ നമ്മൾ കുറച്ചും കൂടെ ക്ലോസർ ടു അവർ ആർട്ട് ഫോമാണ്. ആൻഡ് യു ഹാവ് ടു വാച്ച് ഉള്ളവർക്ക് ടു ബിലീവ് ഇറ്റ്. ഒന്നും വിൽ നെവർ ഫീൽ ഇറ്റ്സ് എ സെറ്റ്, ബട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ആർ സെറ്റ്. വിവേക് സിനിമ കണ്ടിട്ടുണ്ട്, അതിൽ ഒരു ഷോട്ട്, ഒരു വളരെ ഫ്ലീറ്റിംഗ് ഷോട്ടാണ്, അതിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഇടയിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് ഒരു ചേച്ചി വെള്ളം നടക്കുന്നുണ്ട്. It's a genius shot for me. Like, you know, I'm like, you don't have to say anything more. Where onnum kaanikkanda avashyamilla. Etra normal aanu vellapokkam aa uchittuvattil ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാ വർഷവും വരുന്ന സംഭവമാണ്. എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ തോന്നിയായിരുന്നു, കാരണം വെള്ളപ്പൊക്കം നടക്കുമ്പോൾ മുറിയിൽ വെള്ളം കിടക്കുക, അടുക്കി വെച്ചു, തുണി അടുക്കി വെക്കുന്നു, തുണി അടുക്കി വെക്കുന്നു, പിന്നെ മൃതദേഹത്തെ കോഫിനിൽ കിടക്കുന്നു, നമ്മുടെ ആ മൊബൈൽ മോർച്ചറിയിൽ മൃതദേഹം കിടക്കുന്നു, വെള്ളം പൊങ്ങി കുഴപ്പമില്ല, രണ്ട് ഇഷ്ടി വെച്ച് പൊക്കിയിട്ട് അതിന്റെ മുകളിൽ വെക്കുന്നു. സിമ്പിൾ, എന്നെ പറ്റി വലിയ സംസാരം, അയ്യോ വെള്ളം, നോ ആ വെള്ളം കയറി ഇതൊക്കെയാണല്ലോ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. ആൻഡ് ഇറ്റ് സോ യൂസ്ഡ്, അത് എനിക്ക് പോലും അറിയില്ലായിരുന്നു ദാറ്റ് ഇതാണ് അവസ്ഥ എന്നുള്ളത്. ക്രിസ്റ്റുവാണ് പല കാര്യങ്ങളും പറയുമ്പോൾ, ആക്ടർ എന്ന നിലയിൽ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ പ്രശ്നം. ഡ്രസ്സും സീനും ഇല്ലല്ലോ, കിട്ടിയിട്ടേ ഇല്ല, ഒന്നെങ്കിൽ ഇവിടെ കരഞ്ഞ് ഉള്ള നനവ്, അല്ലെങ്കിൽ വി ആർ ഓൾവേസ് അണ്ടർ വാട്ടർ. ഓക്കെ, സോ വി ആർ ഹാപ്പി ലൈക്ക് പാർവതി ഈസ് ബാക്ക് ഇൻ മലയാളം. ഒരു വിത്ത് ഐ ഡിഡ് ഗോ എനിവേ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ലോ, പക്ഷെ സ്ക്രീനിൽ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. താങ്ക്സ് വിവേക്, നൈസ് ടോക്കിംഗ് ടു യു. സോ പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ കേൾക്കൂ. കേട്ടുകൊണ്ടേയിരിക്കും.